നമസ്കാരം യുണൈറ്റഡ് ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ്. മറ്റൊരു യുണൈറ്റഡ് ട്രാൻസ്ഫർ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, യുണൈറ്റഡ് ആണ് അഗ്രസീവ്ലി മാർക്കറ്റിലുള്ളത്. ബാക്കി ആരും കാര്യമായിട്ട് അഗ്രസീവ്ലി മാർക്കറ്റിലില്ല. ലിവർപൂൾ ഒക്കെ ഒന്നും ഒരു ഇൻട്രസ്റ്റ് പോലും കാണിക്കുന്നില്ല. കേൾക്കുന്നത് ഔട്ട് ഗോയിങ് ആണ്, ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡ് റിയൽ മാഡ്രിഡിലേക്ക് പോകുമെന്നുള്ള റൂമർ ആളാണ് കേട്ടോണ്ടിരിക്കുന്നത്. ആർസെനൽ ടോട്ടലി സൈലന്റ്, ഒരു പ്ലെയർ ലിങ്കപ്പും ഒന്നും ഇപ്പൊ കേൾക്കുന്നൊന്നുമില്ല. മാഞ്ചസ്റ്റർ സിറ്റി റീസെന്റ് ഒരു സൈനിങ് നടത്തി, പക്ഷെ നത്തിങ് ബിഗ്, നത്തിങ് സ്പ്ലാഷി, വെരി സൈലന്റ് ഓൺ ദ മാർക്കറ്റ്. ചെൽസി സൈനിങ്സ് നടത്തി, പക്ഷെ നൗ വി ആർ ലുക്കിംഗ് അറ്റ് സെല്ലിങ് എ ലോട്ട് ഓഫ് പ്ലെയേഴ്സ്. അതിനാണ് ആൻഡ് ഒരു കണക്കിന് ഇരിക്കുന്ന ഒരു ക്ലബ് ലുക്കിംഗ് ടു സൈൻ പ്ലെയേഴ്സ് ഇസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലെറിയോണോ ലെനിയോ ലെനിയോറോ ഓൾറെഡി ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഹിയർ വി ഗോ വന്നു കഴിഞ്ഞു. അതിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നൗ നെക്സ്റ്റ് വൺ ഇസ് മാനുവൽ ഉഗാർത്തെ. ഉഗാർത്തെ പ്രത്യേകിച്ച് യുണൈറ്റഡിനെ സംബന്ധിച്ച് ആവശ്യമുള്ള ഒരു പൊസിഷൻ ആണ്. കാസമീറോ എന്നാലും പോകുന്നുള്ള വാർത്തകൾ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ എറിക്സിന് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതോടെ തന്നെ ഉഗാർത്തെ പി എസ് ജി വിടും എന്നുള്ളത് പി എസ് ജിക്ക് ഉറപ്പാണ്, ഉഗാർത്തേക്ക് ഉറപ്പാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉഗാർത്തെയായിട്ടുള്ള പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തു. മാഞ്ചസ്റ്റർ യുണൈറ്റഡും പി എസ് ജിയും തമ്മിൽ ഒരു ഫീസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. കാരണം പി എസ് ജിയെ സംബന്ധിച്ച് അവർ ഫോക്കസ് ചെയ്യുന്നത് ജുവാവോ നെവേസിനെയാണ് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോർച്ചുഗീസ് പ്ലെയർ നെവേസ് എന്ന് പറയുമ്പോൾ ജുവാവോ നെവേസ് ഹാസ് ടു ബി എ പോർച്ചുഗീസ് പ്ലെയർ. അപ്പൊ അത് ആ ഫോക്കസിലേക്കാണ് പി എസ് ജി ഇരിക്കുന്നത്. സോ ഇത് ഡെലിറ്റിന്റെ സിറ്റുവേഷൻ പോലെ തന്നെയാണ്. രണ്ട് പ്ലെയേഴ്സും വരണം, ക്ലബുകൾക്കും വിൽക്കാൻ താല്പര്യമുണ്ട്, ക്ലബുകൾക്ക് വാങ്ങാനും താല്പര്യമുണ്ട്. ഒരു ഫീസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഡീൽ ഷുഡ് ഗെറ്റ് ത്രൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഉഗാർത്തെ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനി ഏകാനും നിമിഷങ്ങൾ മതി ഇതാവാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ ന്യൂസ് വരാൻ വിടുന്നു. ഇനി ഇങ്ങനത്തെ ഒരു ഡീൽ ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. ഒരു പക്ഷേ ഒരു ഫീസ് എഗ്രി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, പക്ഷെ ഐ ഡോണ്ട് തിങ്ക്, അതൊരു 1% ചാൻസേ ഉള്ളൂ നടക്കാണ്ടിരിക്കാനായിട്ട്. 99% നടക്കണം എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ആവശ്യമുള്ളൊരു പ്രൊഫൈല് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച്. ഓൾറെഡി ഒരു മുത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നുണ്ട്, കോബി മൈനു എന്ന് പറയുന്ന പ്ലെയർ. ഹീസ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്, ബ്രില്യന്റ്. അടുത്ത സീസണിൽ ഒരു പക്ഷേ ഒരു ബ്രേക്ക് ഔട്ട് സീസൺ, കഴിഞ്ഞ സീസൺ തന്നെ നല്ലതായിരുന്നു, പക്ഷേ ഈ ഒരു സീസണിൽ കുറെ കൂടെ നല്ല പ്ലെയേഴ്സിന്റെ കൂടെ കളിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട്, ഓവർലി ബ്രേക്ക് ഔട്ട് ഒരു സീസൺ ആവും. ഹി ഹാഡ് എ ഫാന്റാസ്റ്റിക് യൂറോ, വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയേഴ്സ് ഇൻ യൂറോസ്. ഒരു വലിയ പി ആർ ഏജൻസി ഒന്നും ഇല്ലാണ്ട് വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു. ഒരു എൻഗോളോ കാന്റെ സ്റ്റൈൽ ഓഫ് ഒരു പി ആർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുള്ളൂ. വളരെ സൈലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തണം. അപ്പൊ പുള്ളിക്കാരന് വേണ്ട ഒരു നല്ലൊരു പാർട്ണർ ആണ്. അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ ഉഗാർത്തെ ലുക്സ് ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്ലെയർ. ചെൽസി സ്കൗട്ട് ചെയ്തതാണ്. ചെൽസി ഇൻഫാക്ട് പ്ലെയർ ആയിട്ട് ടേംസ് എഗ്രി ചെയ്തപ്പോഴാണ് പുള്ളിക്കാരൻ പി എസ് ജിയിലേക്ക് പോയത്. പൊച്ചുട്ടിയുടെ ആവശ്യപ്പെട്ട ഒരു പ്ലെയർ തന്നെയായിരുന്നു ഉഗാർത്തെ സംബന്ധിച്ച്. അപ്പോ ഒരു ഡിസ്ട്രോയർ കൈൻഡ് ഓഫ് എ പ്രൊഫൈൽ, ഒരു നല്ല ഹൈറ്റ്, ഫിസിക്കൽ, പറ്റുന്ന ബ്രേക്കപ്പ് പ്ലേ, ഒരു പലീനിയ കൈൻഡ് ഓഫ് എ പ്രൊഫൈൽ. ആ പ്ലേയൊക്കെ ബ്രേക്കപ്പ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. കാരണം കോബി മൈനോ ക്യാൻ ബി ദാറ്റ് എന്താ പറയുന്നത്, ബോൾ പ്ലേയിങ്, ബോൾ പ്രോഗ്രസിങ്, അണ്ടർ പ്രഷർ കളിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പ്ലെയർ. ആൻഡ് കൂടെ ഒരു ഡിസ്ട്രോയർ കളിക്കാൻ പറ്റിയ ഒരു ഡബിൾ പിവറ്റിന് പറ്റിയ ഒരു പ്ലെയർ ആണ് ഉഗാർത്തെ. ഇനി ഉഗാർത്തെ എങ്ങനെ പ്രീമിയർ ലീഗിൽ പെർഫോം ചെയ്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഓൾ ഓഫ് ദീസ് പ്ലെയേഴ്സ് വന്ന് കളിച്ചു തുടങ്ങിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഇവർ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ ആവശ്യമുള്ള ഒരു പൊസിഷൻ, ആവശ്യമുള്ള ഒരു സൈനിങ്. അനുഗാർത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പി എസ് ജിയിൽ ഉണ്ടായിരുന്ന ഒരു സീസൺ മറക്കപ്പെടേണ്ട ഒരു സീസൺ ആണ്. ട്രൈങ് ടു റീ ഇൻവെന്റ് ഹിംസെൽഫ് വിത്ത് പ്രീമിയർ ലീഗ്, ഫാന്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി. ഇതോടെ തന്നെ ഒരുപാട് ഫ്രീഡം അവിടെ ബ്രൂണോ ഫെർണാണ്ടസിനും കളിക്കാം. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ തന്നൊരു അടിപൊളി പ്ലെയർ ഉണ്ട്, മേസൺ മൗണ്ട്സ്. മേസൺ മൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെ റീഇൻഫോഴ്സ്മെന്റ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. പക്ഷെ ലെനിയോറോ ഡെലിറ്റ് ഉഗാർത്തെ ഷുവർ മിസ്സിംഗ് എ ക്രിയേറ്റീവ് പ്ലെയർ. എന്നെ സംബന്ധിച്ച് ഒരു ക്രിയേറ്റീവ് ഫൈനൽ തേർഡ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തീർച്ചയായിട്ടും വേണം. ഉലീസെ വാസ് എ ബിഗ് മിസ്. അവിടെ ആരായിരിക്കും ആഡ് ചെയ്യാൻ പോകുന്നത്? ബ്രൂണോ ഫെർണാണ്ടസിനെ ഞാൻ ആ കൂട്ടത്തിൽ കാണുന്നില്ല. ഇൻഫാക്ട് ബ്രൂണോ ഫെർണാണ്ടസ് മോർ ഓർ ലെസ് ഷുഡ് കം ഓഫ് ദ ബെഞ്ച് കൈൻഡ് ഓഫ് എ പ്ലെയർ. നല്ല കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ്, പക്ഷേ ഹിസ് ഡിപ്പ് ഹാസ് ബീൻ വെരി വെരി ഷോക്കിംഗ്. അപ്പൊ അവിടെ അതിന് പകരം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ വേണം. പിന്നെ ഓ സാൻചോ ഉണ്ടല്ലോ, സാൻചോ ടെൻഹാഗ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി രണ്ടുപേരും ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. ഇനിയിപ്പോ ഒരു പക്ഷേ സാൻചോ ക്യാൻ ബിക്കം ദാറ്റ് ക്രിയേറ്റീവ് പ്ലെയർ. ആൻഡ് ഇഫ് യു ക്യാൻ അൺലോക്ക് സാൻചോ ദാറ്റ് വിൽ ബി ഫാന്റാസ്റ്റിക്. ഗ്രനാച്ചോ, സാൻചോ, റാഷ്ഫോർഡ്, ആന്റണി, പിന്നെ സെർക്സി ആൻഡ് ആസ് വെൽ ആസ് ഹോളിയുണ്ട്. നോട്ട് ബാഡ്, അബ്സല്യൂട്ട്ലി നോട്ട് ബാഡ്. ലെറ്റ്സ് സീ ഹൗ ദിസ് ഡെവലപ്സ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ട്സ് ഈ ഒരു സൈനിങ്ങിനെ കുറിച്ചിട്ട്, എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്രം ദിസ് ക്ലബ്, അടുത്ത സൈനിങ്സ് ആൻഡ് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സൈനിങ്സ്, ഹൗ ഡു യു തിങ്ക് ദിസ് ഫോർമേഷൻ ഇസ് ഗോണ വർക്ക്? ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ഫുട്ബോൾ ഇസ് ലൈഫ്.